ഇടവേളകളില്ലാത്തൊരു പ്രക്ഷോഭത്തിന് സമയമായിരിക്കുന്നു. വിശ്രമം വെടിഞ്ഞ് ജാഗ്രതയോടെ പോർക്കളത്തിൽ നിലയുറപ്പിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു. മണിപ്പൂർ അകലെയല്ല. വിദ്വേഷം വിതച്ച് വിഭജിച്ച് അധികാരം കൊയ്യുകയും നിലനിർത്തുകയും മാത്രമല്ല കച്ചവടത്തിന് കുത്തകകളുമായി കരാർ ഉറപ്പിക്കുകയും ചെയ്യുന്ന മോദി അമിത്ഷാ തന്ത്രം രാജ്യത്തെവിടെയും പ്രയോഗിക്കപ്പെടാം. വംശഹത്യയ്ക്ക് വിധേയരാക്കുന്ന മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രതികരണങ്ങൾ രാഷ്ട്രീയ പ്രക്ഷോഭമായി പരിണമിക്കേണ്ട സമയം അതിക്രമിച്ചു. കൊടിയ പീഡനങ്ങളും അക്രമങ്ങളും നടന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് രാജ്യം പ്രതിഷേധത്താൽ തിളച്ചുമറിഞ്ഞു. കേസെടുത്തെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കാങ്കോപ്പി സംഭവത്തിൽ ലോകത്തിനു മുന്നിൽ മാനം നഷ്ടപ്പെട്ടപ്പോൾ മൗനം വേടിയേണ്ടി വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ആത്മാർത്ഥത ലെവലേശം പോലും ഉണ്ടായിരുന്നില്ല. കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് രണ്ടര മാസം കഴിഞ്ഞു. 150-ലധികം പേർ കൊല്ലപ്പെട്ടു. 60,000-ലേറെ പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. 5,000-ലേറെ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. 200-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു. എന്നിട്ടും പ്രധാനമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച ചെയ്യണമെന്ന പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തെ പുച്ഛിച്ചു തള്ളുന്നു. മണിപ്പൂർ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മേതികളും കുക്കികളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ കഴിയാത്ത വൈരികളായിരിക്കെ രാഷ്ട്രീയ പരിഹാരം എങ്ങനെ സാധ്യമാകും? അത് അങ്ങനെയാക്കി തീർത്തതാണ്. കുക്കികൾ അംഗീകരിക്കാത്ത, കലാപം നിയന്ത്രിക്കുന്നതിൽ അംബേ പരാജയപ്പെട്ട ബീരേൻ സിംഗിനെ മുഖ്യമന്ത്രിയായി നിലനിർത്തുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? രാഷ്ട്രീയ പരിഹാരത്തിന് താൽപ്പര്യമില്ലെന്നും കലാപം സ്വയം ഒടുങ്ങുമ്പോൾ മുമ്പേ തയ്യാറാക്കിയ തിരക്കഥയിൽ കാര്യങ്ങൾ വരുതിക്ക് വരുത്താമെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ടാകും. വിദ്യാഭ്യാസവും തൊഴിലും തേടി താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന കുക്കികൾ തിരികെ വനമേഖലകളിലേക്ക് ആട്ടിപ്പായ്ക്കപ്പെട്ടു. കച്ചവടവും തൊഴിലുമായി വനമേഖലകളിൽ കഴിഞ്ഞിരുന്ന മെയ്തികളും പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇനി കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന വനസംരക്ഷണ നിയമ ഭേദഗതി എളുപ്പമാകും. ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന വനമേഖല കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതിനുള്ള ആസൂത്രണവും മണിപ്പൂർ ഓപ്പറേഷനിലുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് മാത്രം കൈവശം വയ്ക്കാവുന്ന അമൂല്യമായ പ്രകൃതി സമ്പത്തുള്ള വനഭൂമി വികസനത്തിനെന്ന പേരിൽ കുത്തകകൾക്ക് കൈമാറാൻ നിയമ ഭേദഗതി വഴി സാധ്യമാകുകയും ചെയ്യും. മെയ്തി വിഭാഗക്കാരെ പട്ടികവർഗക്കാരായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവാണ് കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രകോപനം. എന്നാൽ മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റക്കാരെന്ന പേരിൽ വനമേഖലയിൽ നിന്ന് കുക്കി നാഗ ഗോത്രവിഭാഗക്കാരെ ഒഴിപ്പിക്കാൻ മുംബൈ നടത്തിയ നീക്കം അവരിൽ അമർഷത്തിൻ്റെയും സംശയത്തിൻ്റെയും വിത്ത് വിതച്ചു. കോടതി വിധിയോടെ മെയ്തി വിഭാഗക്കാരോടുള്ള പ്രതിഷേധമായി മാറി. മെയ്തി വിഭാഗത്തിൽ അധികൃതരുടെ ഒത്താശയോടെ പ്രവർത്തിക്കുന്നുവെന്ന് പറയപ്പെടുന്ന സായുധ സംഘങ്ങളുടെ ആക്രമണം രൂക്ഷമായ കലാപമായി. കലാപത്തിന് പോലീസ് ഒത്താശ ചെയ്യുന്നു. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി മാറി മണിപ്പൂർ. ഗുജറാത്ത് പോലെ വംശഹത്യയിലൂടെ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിൻ്റെ പരീക്ഷണശാല, കശ്മീർ പോലെ ഭരണഘടനാ അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നതിൻ്റെ പരീക്ഷണം, അതിനെ നേരിടാൻ രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളെയും അണിനിരത്തിയുള്ള പോരാട്ടത്തിന് പ്രതിപക്ഷം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.